മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. സ്പിൽവേയുടെ 3-4 ഷട്ടറുകൾ 35 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. സെക്കൻഡിൽ 534 കനയടി വെള്ളമാണ് ഒഴുക്കിവിടുന്നത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് 138.80 അടിയാണ്. നീരൊഴുക്കും ശക്തമാണ്. പെരിയാർ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇടുക്കി അണക്കെട്ടും തുറന്നേക്കും. ഡാമിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. ചെറുതോണിയിൽ ജലനിരപ്പ് റൂൾ കർവ് പരിധിയായ 2392.32 അടി പിന്നിട്ടു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരും ജി കെ വിവേകും ചേരുന്നുണ്ട്. ആദ്യം വിവേകിലേക്ക്. വിവേക്, ഇപ്പോൾ വള്ളക്കടവ് മേഖലയിലാണോ ഉള്ളത്? അവിടേക്ക് നീരൊഴുക്ക് ശക്തമായിരുന്നു, ജലം അവിടേക്ക് ഒഴുകി എത്തി തുടങ്ങി. എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബിനു, മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുക്കിവിട്ട ജലം ഇപ്പോൾ വള്ളക്കടവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം 9 കൂടിയാണ് ജലം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇപ്പം ഫയർഫോഴ്സ് അംഗങ്ങൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ ഇവിടെ ഇപ്പോൾ ജലത്തിൻ്റെ അളവെടുത്ത്. നേരത്തെ നമ്മൾ ഈ കാണുന്ന പോലെ ഈ പാറക്കൂട്ടങ്ങളെല്ലാം ഇപ്പം മുങ്ങിത്തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്ന 20 സെൻറ്റിമീറ്ററോളം ജലനിരപ്പ് ഉയർന്നു. നേരത്തെ ഈ നമ്മളീ കാണുന്ന ഈ പുല്ലും പ്രദേശത്തോട്ടൊന്നും വെള്ളം കയറിയിട്ടില്ലായിരുന്നു, ഇപ്പം കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എത്ര അടി ജലമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്? ഏകദേശം 1 അടിയോളം വെള്ളം ഇവിടെ ഉയർന്നിട്ടുണ്ട്. നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് നാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അളവ് വെച്ചിട്ടുണ്ട് വെള്ളം കൂടുന്നതനുസരിച്ച് അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ ആശങ്കപ്പെട്ട സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് വെള്ളം പൊങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ള ഫ്ലോ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആശപ്പെടേണ്ട സാഹചര്യം ഇല്ല. വരും മണിക്കൂറുകളിൽ വീണ്ടും ജലനിരപ്പ് ഇങ്ങോട്ട് ഉയർന്നു കയറാനുള്ള സാഹചര്യമുണ്ടോ? ഈ മുകളിലോട്ട് ഈ കൂടുതൽ വെള്ളം ഒഴുക്കിവിടും, അതിനെക്കുറിച്ച് എന്തെങ്കിലും? ആ, അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. ഇപ്പം നിലവിൽ വരുന്നതനുസരിച്ചാണെങ്കിൽ അത്ര അധികം വെള്ളം ഉയരാൻ സാധ്യതയില്ല. ആശങ്കപ്പെടേണ്ട സാധ്യതയില്ല. അവസാനം നിങ്ങൾ കണക്കുകൾ എത്ര അടി ഉയർന്നിട്ടുണ്ട്? ഇപ്പം ഏകദേശം 1 അടി മിച്ചം ഉയർന്നിട്ടുണ്ട്. 1 അടി മിച്ചം നമ്മൾ വന്ന നീരൊഴുക്ക് എങ്ങനെയുണ്ടോ? ആദ്യം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇല്ല. ഇപ്പം അത്ര വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പം നിലവിലില്ല. ഇനിയിപ്പം വെള്ളം ഇനി കൂടുതൽ വരുമ്പോഴത്തേക്ക് നമുക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ബിനു, ഇവർ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഏകദേശം 15 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ജലം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച ജലത്തിൻ്റെ 534 ഘനയടിയോളം ജലമാണ് ഒഴുക്കി വിട്ടേക്കുന്നത്. മുൻകാലങ്ങളിൽ ഇതിൽ ഉയർന്ന നിലയിലാണ് ഘനയടി വെള്ളമാണ് പുറത്തു പോകുന്നത്. എനിക്ക് ജലത്തിൻ്റെ നീരൊഴുക്ക് പുറത്തു വിടുന്ന ജലത്തിൻ്റെ അളവ് കുറവുള്ളതുകൊണ്ടായിരിക്കും വെള്ളം വരുന്നതിലൊരു കാലതാമസം ഉണ്ടായത്. എന്തായാലും വള്ളക്കടവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കലങ്ങിയ രീതിയിലുള്ള വെള്ളം എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും, ഇപ്പോൾ പാറകളെല്ലാം മുങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിലോട്ട് വെള്ളം വീണ്ടും കയറി 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 വരികയാണ്. എന്തായാലും സമീപ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും NDRFൻ്റെ സംഘങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെല്ലാം സുരക്ഷിത കാര്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അവർ ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള ജലത്തിൻ്റെ ഒരു വഴവുണ്ടാകില്ലെന്നാണ് ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ നമ്മളോട് പറയുന്നത്. എന്തായാലും അവരിവിടെ ഒരു അളവുകോൽ വെച്ച് അതിൻ്റെ അളവുകൾ കൃത്യമായി അളക്കുന്നുണ്ട്. ജലത്തിൻ്റെ അളവ് കൂടുന്നതിനെ കുറിച്ചൊക്കെ എന്തായാലും വരും മണിക്കൂറുകളിൽ എന്തായാലും ആശങ്കപ്പെടാത്ത രീതിയിലൊരു ജലനിരപ്പ് ഇവിടെ ഉയരത്തുള്ളൂ. ഇപ്പോൾ ജലം നമ്മൾ കാണുന്ന പോലെ തന്നെ കലങ്ങിയാണ് പോകുന്നത്. മുൻപ് നമ്മൾ കണ്ടിരുന്ന അവിടെ ഒരു കമ്പിൻ്റെ ഇതൊക്കെ ഉയർന്ന് നല്ല നിന്നിരുന്നു. ഇപ്പം അതെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന തുരുത്ത് പോലെ കാണുന്ന അവിടെ നേരത്തെ ഇച്ചിരിയും കൂടെ വെള്ളം താഴ്ന്ന നിലയിലായിരുന്നു. ഇപ്പോൾ അവിടോട്ടൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും കുറച്ചും കൂടെ സമയങ്ങൾ ശേഷം വീണ്ടും ജലം ഉയരുകയും ഈ പാറകളും പാറക്കെട്ടുകളും മണ്ണും ഈ കാണുന്ന പുല്ലെല്ലാം മുങ്ങിത്ത ജലത്തിൻ്റെ അടിയിലാകാൻ സാഹചര്യമുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമുക്കൊരു ആശ്വസിക്കാവുന്നൊരു കാര്യം, നീരൊഴുക്ക് ഉൾപ്പെടെ എല്ലാം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ വരവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഘനയടി വെള്ളം ഒഴുക്കി വിടുന്നതിലും ഒരു ക്രമാതീതമായാണ് ഒഴുക്കി വിടുന്നത്. 2 ഷട്ടറുകളാണ് ഉയർന്നിരിക്കുന്നത്. അതിൽ 534 ഘനയടി ജലമാണ് മുല്ലപ്പെരിയാറിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത്. 3-4 ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. 0.35 മീറ്റർ ആണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ NDRFൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാ സംഘങ്ങളും ജലനിരപ്പ് ഉയരുന്ന ഓരോ ഘട്ടങ്ങളിലും ഓരോ നിമിഷവും അനുദിനം അവർ അളവുകോൽ വെച്ച് അവർ അളന്ന് നോക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് മുമ്പ് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു, 15 സെൻറ്റിമീറ്റർ. ഇപ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 20 സെൻറ്റിമീറ്ററോളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വരും നിമിഷങ്ങളിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു വരും. എന്തായാലും
എന്നിരുന്നാലും ഇതെല്ലാം കൃത്യമായി ഇവിടെ ഫയർഫോഴ്സ് അംഗങ്ങൾ നിന്ന് നിരീക്ഷിക്കുകയും ഇതിൻ്റെ അളവുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള ഒഴുക്ക്. പക്ഷേ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ആശങ്കകൾ കുറച്ചിട്ടുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ നീരൊഴുക്ക് ഉൾപ്പെടെ വളരെ കുറയുന്നുണ്ട്. മഴ മാറി നിൽക്കുന്നത് വളരെ ആശ്വാസകരമായി തന്നെയാണ് ഈ മണിക്കൂറുകൾ നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മൾ പറഞ്ഞപോലെ തന്നെ ഇപ്പോൾ വള്ളക്കടവിൽ ജലം എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അടുത്തത് മുന്നോട്ട് ജലം ഉടനെ നിൽക്കും. 534 ഖനയടി വെള്ളമാണ് നിലവിൽ അവിടുന്ന് ഒഴുകി വരുന്ന രണ്ട് ഷട്ടറുകളിൽ നിന്നും. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലുള്ള അത്രയൊരു ശക്തമായ വെള്ളം കൂടുതൽ ജലം വരാത്തതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ നീരൊഴുക്കിലും എല്ലാം അതിൻ്റെ ശക്തിയിലും വളരെ കുറവുണ്ട്. ജലം അത്രയും കുറച്ച് ഒഴുക്കി വിടുന്നതാണ് ഈ ശക്തി കുറവൊക്കെ ജലത്തിൻ്റെ. അതുകൊണ്ട് ജലം ഇവിടെ എത്തിച്ചേരും, വള്ളക്കടവിൽ പൂർണ്ണമായി എത്തിച്ചേർന്ന് ഇവിടെ നിന്ന് കടന്നു പോകാൻ അതിൻ്റേതായ കാലതാമസം എടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 20-40 മിനിറ്റോളം മതി എന്ന്. പക്ഷേ ഡാം തുറന്നു വിട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് 9:30 ഈ വള്ളക്കടവിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ജലം എത്തിച്ചേർന്നത്. ഇനി ഇവിടുന്ന് വള്ളക്കടവ് വണ്ടിപ്പെരിയാറിലേക്ക് പോകും. ഇവിടുന്ന് ചപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻ കോൽ വഴി ഇടുക്കി ചെറുതോണി ഡാമിലേക്കാണ് ഈ ജലനിരപ്പ് പോകുന്നത്. എന്തായാലും വളരെയധികം താമസിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ജലത്തിൻ്റെ നീരൊഴുക്ക് കുറഞ്ഞതും ജലത്തിൻ്റെ തുറന്നു വിടുന്ന വെള്ളത്തിലെ കുറവും എല്ലാം കൊണ്ടും തന്നെയും ജലനിരപ്പിൻ്റെ കാര്യമായ ഒരു ഒഴുക്കില്ല. അതുകൊണ്ടാണ് പതിയെ പതിയാണ് ഇപ്പോൾ നിലവിൽ ജലത്തിൻ്റെ ഇവിടെ കയറി വരുന്നത്. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഈ പുല്ലുകളിലൊക്കെ വെള്ളം കയറിക്കും. മുൻപ് ഇവിടെ പാറക്കൂട്ടങ്ങളൊക്കെ ഇപ്പം വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരുവിധ സാഹചര്യവും നിലവിലില്ല. നിലവിലിവിടെ ഫയർഫോഴ്സ് അംഗങ്ങളും NDRF സംഘങ്ങളും ഉൾപ്പെടെ ഈ ജലനിരപ്പ് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അവർ ഓരോ അനുനിമിഷവും അവർ ജലനിരപ്പ് അളക്കാനുള്ള ഇത് വെച്ച് അളന്ന് തിരിച്ച് നിർദ്ദേശങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ജലനിരപ്പ് വീണ്ടും ഉയർന്നിരിക്കുകയാണ്. വെള്ളം കൂടുതൽ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് വള്ളക്കടവിലേക്ക്. വള്ളക്കടവിൽ മുൻപുണ്ടായിരുന്നേക്കാളും 1 അടിയും കൂടെ വെള്ളം ഉയർന്നിരിക്കുന്നു. എന്നാലും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള ജലം ഇപ്പോൾ ഇടുക്കി വള്ളക്കടവിൽ ആദ്യം എത്തിച്ചേർന്നു. മുല്ലപ്പെരിയാർ ജലം സംഭരണിയിലെ ജലം ഒഴുകി തുടർന്ന് വള്ളക്കടവിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞ ജലം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമ്മൾ മുൻപ് കണ്ടത് നമുക്കിപ്പോൾ കാഴ്ചകളിൽ നമുക്ക് കാണാം. അതായത് മുൻപ് നേരത്തെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു പൊക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വെള്ളം കലങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആ കലക്കം ചെളി നിറഞ്ഞ നമ്മൾ പറഞ്ഞിരുന്നു മുൻപ് ജലസംഭരണിയിൽ നിന്നുള്ള വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇതുവഴി ഒഴുകുമ്പോൾ ജലം കലങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത കണക്കിലെടുത്താണ് ജലം ഇവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ള നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ജലം വളരെയധികം കലങ്ങിയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ പാറകളെല്ലാം മുങ്ങിക്കഴിഞ്ഞു. അളവ് പോലെ വെച്ച് വെള്ളം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഈ ജലനിരപ്പ് ഉയർന്നു തുടർന്ന് വീണ്ടും ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടുന്നുണ്ട്. ആൾക്കാരെല്ലാം കാണാനും വേണ്ടി കൂടാതെ സുരക്ഷാ കാര്യത്തിന് വേണ്ടി NDRF സംഘത്തെ ഉൾപ്പെടെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും ഇത്ര 15 സെൻറ്റിമീറ്ററിന് മുകളിലോട്ടാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ജലനിരപ്പ്. എന്തായാലും അധികം താമസിക്കാതെ ഇതിൽ നിന്നും ഒരു ഉയർച്ച ഉണ്ടാകും. എന്ന് വെച്ചാൽ 534 ഖനയടി വെള്ളമാണ് ഇത് സെക്കൻഡ്സിൽ ഒഴുക്കി വിടുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഇത്രയും ഒരു ഖനയടി വെള്ളം അതിനേക്കാളും വലിയ തോതിലായിരുന്നു ഖനയടി വെള്ളം പുറത്തേക്ക് വിട്ടിരുന്നത്. എന്തായാലും നിലവിൽ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വള്ളക്കടവിൽ മുല്ലപ്പെരിയാർ ഡാം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന വള്ളക്കടവിലെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇത്രയും കാലതാമസത്തിൻ്റെ കാര്യം ജലത്തിൻ്റെ നീരൊഴുക്കും മറ്റും മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥ എന്തുകൊണ്ടും ഒരു അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാം തുറന്നിരിക്കുന്ന ആശങ്കകളില്ലാതെ ജാഗ്രതയോടെ കൂടി മുല്ലപ്പെരിയാർ ഡാം തുറന്നതിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാരണം. ഇവിടെയുള്ള ജനങ്ങൾ തന്നെ നമ്മൾ മുൻപ് പ്രതികരിച്ചിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണ്ട് മുന്നറിയിപ്പുകളില്ലാതെ അവർ ഈ ജലം വളരെ ശക്തമായി വേഗം വന്നൊരു കയറുന്നൊരു സാഹചര്യം. പക്ഷേ ഇത്തവണ അത് ഒരു പതുക്കെയാണ് ജലനിരപ്പ് ഉയരുന്നത്. മുൻപ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജലനിരപ്പ് പെട്ടെന്ന് അപ്രതീക്ഷിതമായാണ് ജലനിരപ്പ് ഉയർന്നത്. പക്ഷേ ഇത്തവണ ജലനിരപ്പ് ഉയരുന്നതിൽ വളരെ കാലതാമസമുണ്ട്. പതുക്കെ പതുക്കെയാണ് ജലനിരപ്പ് ഉയരുന്നത്. നമ്മളിപ്പോൾ ആ കാണ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടെ ഒരു മരത്തുണ്ട്, ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. അവിടെ ഫയർഫോഴ്സ് തീർ അതിനൊരു അളവുകോലാണ് അത് വെച്ചേക്കുന്നത്. ഈ അളവുകൾ വെച്ചാണ് ഇതിൻ്റെ സെൻറ്റിമീറ്റർ ഉയരുന്നതിനെക്കുറിച്ചൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് കാണുന്നുള്ള ഇപ്പോൾ ജലത്തിൻ്റെ നീരൊഴുക്കിലും ഈ ഡാമിലെ വെള്ളം വന്നതിനെ തുടർന്ന് ജലത്തിൻ്റെ ആ സ്പീഡിൽ വേഗതയ്ക്ക് ഇച്ചിരി വർധനമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വേഗതയിലാണ് ജലത്തിൻ്റെ കടന്നുപോക്ക്. എന്നാലും അവിടെ നിന്നുള്ള മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള ജലം വള്ളക്കടവ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജലം ഉയർന്നു ജലം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്.
മുല്ലപ്പെരിയ ഡാമിലെ ജലം ഇവിടുന്ന് വള്ളക്കടവിലെത്തി ഒഴുകിപ്പോകുന്നതിൻ്റെ കലങ്ങി മറിഞ്ഞുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ അല്പസമയത്തിലുള്ള വീണ്ടും ജലത്തിൻ്റെ തോത് വർദ്ധിക്കും. എന്നാലും ആ പതുക്കെ പതുക്കെ പതുക്കെയാണ് ജലത്തിൻ്റെ തോത് വർദ്ധിക്കുന്നത്. അതൊരു ആശങ്കയുളവാക്കുന്ന കാര്യമല്ല. പൺ മുൻവർഷങ്ങളിൽ എന്ന് പറയുമ്പോൾ ജലനിരപ്പ് പെട്ടെന്നൊരു അപ്രതീക്ഷിതമായി ഈ മേഖലയിലേക്ക് ജലം ഇരിച്ചു കയറുന്ന ഒരു പ്രകൃതമുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തവണ അതിന് വിപരീതമായാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മുന്നൊരുക്കങ്ങളും, അത് ജലം കടന്നു പോകാനുള്ള സംവിധാനങ്ങളെല്ലാം ക്ലിയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കകളില്ലാതെ ജലം മനുഷ്യനോ ആർക്കും യാതൊരുവിധ അപകടങ്ങളും ഇല്ലാതെ ജലം സുഗമമായി ഒഴുകും. ഈ പെരിയാറിൻ്റെ ഇരുകരകളിലുള്ളവരെ ഇതിന് മുന്നോടിയായി തന്നെ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി ഇവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരും ഇന്ന് രാവിലോടെ തന്നെ പലരും ഈ ക്യാമ്പുകളിൽ നിന്നൊക്കെ ഇത് ഈ ദൃശ്യങ്ങൾ കാണാൻ വന്നിരുന്നു. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് നിലവിൽ ഇതൊന്നും പേടിക്കേണ്ട സാഹചര്യം, മുൻ വർഷങ്ങളിൽ ഞങ്ങൾ അധികം പേടിച്ചിരുന്നു വളരെ. ഇത്തവണ ഈ ജലവരവ് കണ്ടിട്ട് എന്നാ വെച്ചാൽ അവർ പറഞ്ഞു ഇതിനു മുമ്പ് തന്നെ ഡാം തുറന്നു വിട്ട സാഹചര്യങ്ങളിൽ ജലം എത്തേണ്ട സമയം കഴിഞ്ഞ് അതിക്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ജലം എത്തിച്ചേരാൻ വേണ്ടി വളരെ താമസമുണ്ടായി. അതായത് 534 ഘനയടി വെള്ളം രണ്ട് ഷട്ടറുകളിൽ നിന്ന് തുറന്ന് വിട്ടാണ് വള്ളക്കടവിലോട്ട് ഈ ജലം എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ജലത്തിൻ്റെ ഈ അളവ് കുറവായതുകൊണ്ട് തന്നെ അധികം പ്രശ്നബാധിതങ്ങളില്ല. കൂടാതെ തന്നെ മഴ ഇന്നലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് മഴ വളരെയധികം കുറവാണ്. ഇന്നലെ നല്ല ശക്തമായ മഴയായിരുന്നു ഇന്നലെ ഉച്ച മുതൽ. അതുകൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ഇന്ന് രാവിലെയോടുകൂടി മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജലത്തിലെ നീരൊഴുക്ക്, ഡാമിലേക്ക് വരുന്ന ജലത്തിൻ്റെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 2300 ഘനയടി ജലമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തിരുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട് 2300 ഘനയടി ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അവിടെ ഒരു ക്രമീകരണം ജലത്തിന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ജലം തുറന്നു വിടേണ്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അധികം സമയം കൂടുതൽ ഈ ഷട്ടറുകൾ തുറന്നു വെക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പിന്നെ കൂടാതെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറയുകയാണെങ്കിൽ അതൊരു വലിയൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ ജലം നിരപ്പ് ഉയരുകയില്ല. നിലവിൽ എന്തായാലും വള്ളക്കടവിൽ ജലം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വള്ളക്കടവിൽ നിന്നും ഇനി ഇവിടുന്ന് വണ്ടിപ്പെരിയാറിലേക്കായിരിക്കും ഈ ജലം ഒഴുകുക. അവിടുന്ന് ചപ്പാത്ത ഉപ്പുതറ വഴി അയ്യപ്പൻ കോവിലെത്തും. ഇവിടുന്നാണ് ഇടുക്കി ഡാം, ചെറുതോണി ഡാമിലേക്ക് ഈ ജലം എത്തുക. ഇടുക്കി ഡാമിലും വൃഷ്ടി പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്ന ഒരു ആശ്വാസമാണ്. എന്തായാലും ഇടുക്കി ഡാം ഇനി അഥവാ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇടുക്കി ഡാം തുറക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ വിവേക സൂചിപ്പിച്ചതനുസരിച്ച് ഇപ്പോൾ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. വള്ളക്കടവിൽ നിന്ന് വണ്ടിപ്പെരിയാർ വഴി ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരും. സ്വാഭാവികമായും ഗ്രാജുവലായിട്ട് ഇതിൻ്റെ ഒഴുക്ക് കൂടി വരുന്നുണ്ട്. നീരൊഴുക്ക് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഇതിൻ്റെ നിലവിലെ ഒരു സ്ഥിതി ആശങ്കാജനകമല്ല എന്നാണ് വിവേക് റിപ്പോർട്ട് ചെയ്യുന്നത്.